അത്യാധുനിക ക്ലൗഡ് അധിഷ്ഠിത എഐ കമ്പ്യൂട്ട് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കാനുള്ള പദ്ധതികളുമായി റിലയൻസ് ജിയോ. ഇതിനായി യുഎസ് ആസ്ഥാനമായുള്ള ആഗോള ചിപ്പ് നിർമ്മാതാക്കളായ എൻവിഡിയുമായി റിലയൻസ് ധാരണയിലെത്തിയതായി മുകേഷ് അംബാനി വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധി സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് രാജ്യത്തിന്റെ സ്വന്തമായ ഭാഷാ മോഡൽ അവതരിപ്പിക്കാനും പദ്ധതിയുണ്ട്. റിലയൻസിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനായി എൻവിഡിയുമായി ടാറ്റ ഗ്രൂപ്പും പാർട്ണർഷിപ്പിലെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും അർദ്ധചാലക ചിപ്പുകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ഈ സഖ്യത്തിന് കഴിഞ്ഞേക്കും. കൂടാതെ വിവിധ ഭാഷകളിൽ പരിശീലിപ്പിച്ചതും ജനറേറ്റീവ് എഐ ആപ്ലിക്കേഷനുകൾക്കായി രൂപകൽപ്പന ചെയ്തതുമായ വലിയ ഭാഷാ മോഡൽ എൻവിഡി നിർമ്മിച്ചേക്കും. ഇന്ത്യയിലെ ഇന്നത്തെ വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാൾ ശക്തമായ എഐ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതിന് കമ്പനികൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് എൻവിഡി പ്രസ്താവനയിലൂടെ അറിയിച്ചു. സിപിയു, ജിപിയു, നെറ്റ്വർക്കിംഗ്, എഐ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഏറ്റവും നൂതനമായ എഐ മോഡലുകൾ സൃഷ്ടിക്കുന്നതിനുള്ള മാതൃകകളും ഉൾപ്പെടെ N2 Eng എഐ സൂപ്പർ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ എൻവിഡി വാഗ്ദാനം ചെയ്യുന്നു. എഐ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം ഉപഭോക്തൃ ഇടപെടൽ, ആക്സസ് എന്നിവയുടെ ചുമതല ജിയോയ്ക്കായിരിക്കും. ജിയോയും എൻവിഡിയും ചേർന്ന് അത്യാധുനിക എഐ ക്ലൗഡ് ആർക്കിടെക്ചർ സൃഷ്ടിക്കുമെന്ന് റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡിന്റെ ചെയർമാൻ ആകാശ് അംബാനി വ്യക്തമാക്കി. ഈ അത്യാധുനിക പ്ലാറ്റ്ഫോം ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം മുതൽ എന്റർപ്രൈസ് സൊല്യൂഷനുകൾ വരെയുള്ള മേഖലകളിൽ ഉടനീളമുള്ള എഐ കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കും. രാജ്യത്തുടനീളമുള്ള ഗവേഷകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും സംരംഭങ്ങൾക്കും എഐ ആക്സസ് ചെയ്യാനും സാധിക്കുന്നതിലൂടെ ഇന്ത്യ മുന്നേറുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.